എടാ എന്റെ കട്ടിലിന്റെ അടിയിൽ ഇരുന്ന സാധനം നീ എന്റെ എടുത്ത് കുടിച്ചത്? എന്റെ ദൈവമേ, മര്യാദക്ക് എന്റെ സാധനം മേടിച്ചു. ഇന്നലെ അച്ഛനില്ലാത്ത നേരത്തെ അപ്പുറത്തെ ദാസ് ഇവിടെ വന്നായിരുന്നു. മിക്കാറും ഞങ്ങളുടെ കണ്ണു വെട്ടിച്ച് അച്ഛന്റെ മുറി കയറി. അവരായിരിക്കും അത് അടിച്ചോണ്ട് പോയത്. ഒന്ന് പോവാച്ചാ, അങ്ങനെ ആരും ഇല്ലാത്ത സമയത്തൊന്നും അപ്പൂപ്പന്റെ മുറി കയറി ഒന്നും അടിച്ചോണ്ട് പോകാൻ പറ്റൂല. കൈ നിറച്ചപ്പോ കയറി മൂട്ടിച്ചായിരിക്കും ചേട്ടത്തി. പൈസ ഇല്ലല്ലോ. ഇതൊക്കെ കണ്ടുകൊണ്ട് ചേട്ടത്തി ഇവിടെ നിൽക്കുന്നതിനെക്കാട്ടും നല്ലത് യൂറോപ്പിൽ പോകാം. യൂറോപ്പിലോ എങ്ങോട്ടെങ്കിലും പോയാലും കൊള്ളാം. എന്റെ 400 വന്നിട്ട് വേണം. അമ്മയ്ക്ക് അറിഞ്ഞൂടെ ആരാ കുപ്പി അടിച്ചു മാറ്റുന്നത് അല്ലേ? എനിക്കൊരു കുന്തും അറിഞ്ഞൂടാ. എന്നെ വിട്ടേരെ. ഒന്ന് ചുമ്മാതിരി പ്രഭു, നിങ്ങൾ എല്ലാവരും കൂടി എന്റെ കുടുംബത്തെ അപകീർത്തിപ്പെടുത്താൻ മനഃപൂർവ്വം ചെയ്തതാണെന്ന് എനിക്കറിയാം. ഞാൻ യൂറോപ്പിൽ പോവാ, നല്ല സാലറിയും കിട്ടും. ഇത് യൂറോപ്പിലേക്ക് മാത്രമുള്ള കൂടാത്തറ, മറ്റുള്ള ഭൂഖണ്ഡങ്ങളിലേക്കൊക്കെ പോകാൻ പറ്റും. അല്ല ഇപ്പൊ യൂറോപ്പിലെ കാര്യം മതി, ബാക്കി വേണമെങ്കിൽ നിങ്ങൾക്ക് അപ്പൊ നോക്കിയാ പോരെ. അമ്മ യൂറോപ്പിൽ പോവാതിരിക്കാൻ വേണ്ടി അച്ഛൻ എന്തോ സൂത്രപ്പണി ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു. പ്രൊട്ടക്ഷൻ ഹോം ചെയ്തില്ലെങ്കിലേ ആ സാര നമ്മുടെ കൂടോത്ര നമുക്ക് ടേക്കും, നമ്മുടെ ആ പീസും പൂട്ടും. പിന്നെ നിന്റെ ഡിന്നർ ഡിസ്കഷൻ ഒന്നും നടക്കത്തില്ല. നാക്കം വരുമ്പോ ഇങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ. ഏത് നേരത്താണോ ആ കുപ്പി. ഹേ ദൂപി, ഇന്ന് ഞാൻ അങ്ങേരുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കും. പോയിട്ട് വരട്ടെ.